السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയം ഉള്ള സഹോദര സഹോദരിമാരെ, ബദർ നാം പറഞ്ഞു വരികയാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് ബസ്ബസിനെയും മുജദിയിനെ അദിയിനെയും റളിയല്ലാഹു അൻഹുമ രണ്ടാളെയും പറഞ്ഞയച്ചു. അവർക്ക് രണ്ടാക്കും ഈ സ്ത്രീകൾ തമ്മിൽ തർക്കം കൂടിയപ്പോൾ ഉണ്ടായ വാർത്തയിൽ നിന്ന് വിഷയത്തിൽ നിന്ന് വിഷയം ലഭിച്ചു. മാത്രമല്ല സമീപത്ത് ഇവരുടെ തർക്കം രത്നിപ്പിലാക്കിയ പെണ്ണനി പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ മുജദിയി ആ മുജദിയിൻ്റെ വാർത്തയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു. അങ്ങനെ അബൂ സുഫിയാൻ ബദറിലെത്തി. അബൂ സുഫിയാനും സംഘവും ബദറിലെത്തിയപ്പോൾ മുജദിയിനോട്, അപ്പോൾ മുജദിയി അവിടത്തെ നേരത്തെ നിശ്ചയിക്കപ്പെട്ടൊരു വ്യക്തിയാണോ എന്ന് സംശയം. മുജദിയിനോട് വിഷയം ചോദിച്ചു, എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വാർത്തകൾ, എന്തൊക്കെയാണ് പുതിയതായിട്ട് വല്ലതുമുണ്ടോ? മുജദിയി പറഞ്ഞു, അതെ ഉണ്ട്, രണ്ട് ആളുകൾ ഇവിടെ ഒട്ടകപ്പുറത്ത് വന്നിരുന്നു. അവ രണ്ടാളും ഒരു തുകൽ പാത്രത്തിൽ തുകൽ സഞ്ചിയിൽ അവർ വെള്ളക്ക് നിറച്ച് പോയിട്ടുണ്ട്. ആ അബൂ സുഫിയാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളരെ കുശാഗ്ര ബുദ്ധിശാലിയാ. അബൂ സുഫിയാൻ എന്ത് ചെയ്തു? ആ രണ്ടാളില്ലേ, അവർ പോയ വഴിയേത് ഇതാണ്. ആ വഴിയിലൂടെ പോയിട്ട് ആ വഴിയിലുള്ള ഒട്ടകത്തിൻ്റെ കാഷ്ടം എടുത്തു. ഒട്ടകത്തിൻ്റെ കാഷ്ടം എടുത്തിട്ട് അത് ചികഞ്ഞു നോക്കിയപ്പോൾ അതിലെന്താ കിട്ടിയത്? അല്ലാ, മദീനത്തെ കാരക്കൻ്റെ കുരു. ഒട്ടകക്കാഷ്ടത്തിൽ നിന്ന് മദീനത്തെ കാരക്കൻ്റെ കുരു കിട്ടി. ആ അപ്പോൾ മനസ്സിലായി, ഇത് മദീനക്കാരാ. മദീനത്തു നിന്ന് വന്നവരാ രണ്ടാളുകളും. സുബ്ഹാനല്ലാ, അബൂ സുഫിയാൻ്റെ ബുദ്ധി കൊണ്ട് നിങ്ങൾ. അബൂ സുഫിയാൻ ഉടനെ തന്നെ തൻ്റെ കച്ചവട ചെരക്ക് ഉടനെ തന്നെ, പിന്നെ അവിടെ തമ്പടിക്കലൊന്നുമില്ല. സാധാരണ തമ്പടിച്ച് കുറച്ച് ദിവസങ്ങളൊക്കെ റെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് വിശ്രമിച്ച് അവിടെ കഴിഞ്ഞിട്ടേ അവർ പോകാറുള്ളൂ. പക്ഷേ ഇതങ്ങ് കണ്ടപ്പോൾ അബൂ സുഫിയാൻ എന്ത് ചെയ്തു? റൂട്ട് മാറ്റി പിടിച്ചു. രണ്ട് റൂട്ടുണ്ട് മക്കായിലേക്ക് ചെല്ലാൻ. ഷാമിൽ നിന്ന് മക്കായിലേക്ക് ചെല്ലാൻ സാധാരണ യാത്രക്കാരൊക്കെ, സഞ്ചാരികളൊക്കെ, എല്ലാവരും സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട വഴി ഇത് തന്നെയാണ്, ബദറിലൂടെയുള്ള വഴിയാണ്. അതേസമയം അബൂ സുഫിയാൻ ഉടനെ തന്നെ റൂട്ട് മാറ്റി പിടിച്ചു. റൂട്ട് മാറ്റി, ഏതാ റൂട്ട്? ബദറിൽ നിന്ന് ഉടനെ സമുദ്ര തീരം വഴിയുള്ള റൂട്ട് പിടിച്ചു. അപ്പോൾ സാധാരണ യാത്ര ചെയ്യുന്ന വഴി ആ റൂട്ട് മാറ്റിയിട്ട് സമുദ്രതീരത്തിലൂടെയുള്ള റൂട്ട് സ്വീകരിച്ചു. അതിലൂടെ അതിശീഘ്രം ആ അബൂ സുഫിയാൻ എന്നവർ കുതിച്ചു പാഞ്ഞു, മക്കായിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഈ ബദർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ എല്ലാ വർഷവും ഒരു ചന്ത നടക്കാറുണ്ട്. മക്കയിൽ നിന്നൊക്കെ അല്ല, മദീനയിൽ നിന്ന് 145 കിലോമീറ്റർ ദൂരെയാണ് ഈ ബദർ ഉള്ളത്. അപ്പോൾ അറബികൾ ഒരുമിച്ച് കൂടി ഒരു ചന്ത നടക്കുന്ന സ്ഥലമാണ് ബദർ, വർഷത്തിലൊരിക്കൽ. അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ ബദറിലൂടെയുള്ള റൂട്ട് മാറ്റിയിട്ട് സമുദ്രതീരം വഴിയുള്ള റൂട്ടിലൂടെ മക്കായിലേക്ക് കുതിച്ചു. അങ്ങനെ അബൂ സുഫിയാന് തൻ്റെ കച്ചവടച്ചരക്കിന് സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അബൂ സുഫിയാൻ ഒരു ദൂതനെ ഖുറൈശികളിലേക്ക് പറഞ്ഞയച്ചു. നേരത്തെ പറഞ്ഞയച്ച ദൂതനാണ് ലംലം. ലംലമാണല്ലോ മക്കായിൽ വന്നിട്ട് വിഷയം പറഞ്ഞത്, അത് അബൂ സുഫിയാൻ പറഞ്ഞയച്ചതാ. എന്തായാലും രണ്ടാമത് വേറൊരു ദൂതനെ പറഞ്ഞയച്ചു. എന്തിനാ? ഖുറൈശികളോട് പറയണം, ഖുറൈശികളെ നിങ്ങളെല്ലാവരും മടങ്ങിക്കോളൂ, ഞാൻ സുരക്ഷിതനായി രക്ഷപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഉടനെ തന്നെ മക്കായിലേക്ക് എത്തും. കാരണം ഖുറൈശികൾ എന്തിനാ പുറപ്പെട്ടത്? ഖുറൈശികൾ ഇത്രയും വലിയ സംഘവുമായിട്ട് യുദ്ധസന്നാഹങ്ങളോടുകൂടെ സർവ
സന്നാഹങ്ങളോടുകൂടെ പുറപ്പെട്ടതെന്തിനാ? ഈ അബൂ സുഫിയാനോടൊപ്പമുള്ള അവരുടെ കച്ചവട ചരക്ക് സമ്പത്ത് സംരക്ഷിക്കാനാണ്. ഇത് സുരക്ഷിതമായി രക്ഷപ്പെട്ടല്ലോ, അതുകൊണ്ട് അബൂ സുഫിയാൻ ഒരാളെ പറഞ്ഞു, ഒരു ദൂതനെ പറഞ്ഞയച്ചു, നിങ്ങളെല്ലാവരും മടങ്ങിക്കോളൂ, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. പക്ഷേ അബൂജഹിൽ അതിലിടപെട്ടു. അബൂജഹിൽ പറയാ, ഹായ് ഏ, സത്യമായും നമ്മൾ മടങ്ങൂല. ഇനി ഈ വാർത്ത കേട്ടതുകൊണ്ട് നമ്മൾ മറു മടങ്ങൂല. നമ്മൾ ബദറിൽ എത്തിയിട്ട് ഇനി മടങ്ങുള്ളൂ. കാരണം ബദർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചന്ത നടക്കുന്ന, വർഷത്തിൽ ഒരു ചന്ത നടക്കുന്ന, വളരെയധികം വലിയ ചന്ത നടക്കുന്ന ഒരു സ്ഥലമാണ് ബദർ. ഇനി ബദർ ചെന്നിട്ട് നമ്മൾ മടങ്ങുള്ളൂ. എന്നിട്ടോ ബദർ ചെന്നിട്ട് നമ്മൾ 3 ദിവസം അവിടെ താമസിക്കും. താമസിച്ചിട്ട് 3 ദിവസം നമ്മൾ ആർഭാട ജീവിതം നയിക്കും. ഒട്ടകങ്ങളെ കറുത്ത് ഭക്ഷണം തയ്യാറാക്കി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. കാളൊക്കെ കുടിച്ച് നമ്മൾ പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് നമ്മളവിടെ നമ്മളെ ആർഭാടത്തോടുകൂടെ നമ്മളവിടെ ചെലവഴിക്കും 3 ദിവസങ്ങൾ. അപ്പം 3 ദിവസം നമ്മൾ ഇത്രയും സുഖലോലുപിതരായ ആർഭാടത്തോടുകൂടെ വളരെ ആവേശത്തോടുകൂടെ നമ്മളവിടെ കഴിയുമ്പോൾ അറബികൾ, ഈ അറേബ്യൻ നാട്ടിലുള്ള രാജ്യത്തുള്ള മുഴുവൻ അറബികളും നമ്മളെ സംബന്ധിച്ച് കേൾക്കും. കേട്ടാലോ പിന്നെ എക്കാലത്തും നമ്മളെ സംബന്ധിച്ച് അവർക്ക് പേടിയായിരിക്കും എന്ന് അബൂജഹൽ പറഞ്ഞു. പക്ഷേ അബൂജഹൽ ഇത്രയും ആവേശത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിഭാഗമുണ്ടായിരുന്നു. ആരാ? അഹ്നസ് ബിനു അഹ്നസ് എന്ന് പറയുന്ന ആൾ. അഹ്നസ് ബിൻ അഹ്നസ് സഖഫി. അഹ്നസ് സഖഫി എന്ന് പറഞ്ഞാൽ ബനു സുഹറ ഗോത്രത്തിൻ്റെ ഒരു നായകനാ. ബനു സുഹറ ഗോത്രത്തിൽ നിന്ന് 100 ഓളം ആളുകൾ ഈ ഖുറൈശികളോടൊപ്പം വന്നിട്ടുണ്ട്, അഥവാ ഈ പോരാ ഈ ഈ സംഘത്തിലുണ്ടായിരുന്നു. അഹ്നസ് എന്ത് ചെയ്തു? നിങ്ങൾ ഇവിടെ നിന്നോ, നമ്മൾ പോവാ എന്ന് പറഞ്ഞിട്ട് ഈ അബൂജഹലിൻ്റെ അഭിപ്രായത്തെ നിരസിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് അഹ്നസും തൻ്റെ വിഭാഗമായ ബനു സുഹറയും മക്കയിലേക്ക് തന്നെ മടങ്ങി. കാരണം ബനു സുഹറ ഗോത്രത്തിൻ്റെ നേതാവും നായകനുമാണ് ഈ അഹ്നസ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹം ഈ 100 പേരടങ്ങുന്ന സംഘവുമായിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ ബദറിൻ്റെ രൂപം അവിടെയാണ് വന്നത്. അതേസമയം ഖുറൈശികൾ അന്ന് മടങ്ങിയിരുന്നെങ്കിൽ ഇതുണ്ടാവില്ല. കണ്ടോ, ഇങ്ങനെ ഈ അഹങ്കാരികളായും പൊങ്ങച്ചക്കാരായും വളരെ ആവേശത്തോടുകൂടി അബൂജഹലിനെ പോലുള്ള നേതാക്കന്മാർ, അവരുടെ നേതാക്കന്മാർ പ്രഖ്യാപനം നടത്തലോടുകൂടെ അവർ ബദറിലേക്ക് തന്നെ തിരിക്കുകയാണ്. അഹ്നസും 100 പേരടങ്ങുന്ന 100 ഓളം പേരടങ്ങുന്ന സംഘവും തിരിച്ചു പോന്നിട്ടുണ്ട്. അവൾ പുറപ്പെടുമ്പോൾ 1000 ചില്ലാനം ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 950 പേരാണ് ബദറിൽ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അബൂ സുഫിയാനെയും സംഘത്തെയും ലക്ഷ്യം വെച്ച് ചരക്കുദ്ദേശിച്ചു വന്നതായിരുന്നു. പക്ഷേ ഗഫിറാൻ എന്ന് പറയുന്ന താഴ്വരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് അവരുടെ അബൂ സുഫിയാൻ്റെ കൂടെയുള്ള കച്ചവട ചരക്ക് സംരക്ഷിക്കാൻ വേണ്ടി ഖുറൈശികൾ പുറപ്പെട്ട വിഷയം, വാർത്ത നബി തങ്ങൾക്ക് കിട്ടിയത്. സുബ്ഹാനല്ലാഹ്. 1000 ചില്ലാനം ആളുകൾ അടങ്ങുന്ന സംഘം പുറപ്പെട്ട വാർത്ത റസൂലുള്ളാഹി തങ്ങൾക്ക് കിട്ടുന്നത് ദസിറാൻ എന്ന താഴ്വരയിൽ വെച്ചാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള ലക്ഷ്യമല്ലല്ലോ ഇപ്പോൾ ലക്ഷ്യം മാറി. അതിൻ്റെ പേരിൽ റസൂലുള്ളാഹി തങ്ങൾ അവരോട് കൂടിയാലോചന നടത്തി. ഏത് വിഷയത്തിലും കൂടിയാലോചന നടത്തണം. റസൂലുള്ളാഹി തങ്ങൾ അവരോട് കൂടിയാലോചന, സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തി. കാരണം പുറപ്പെട്ട ലക്ഷ്യമല്ലല്ലോ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഖുറൈശികൾ വലിയ സന്നാഹവുമായിട്ട് ഒരുങ്ങി തയ്യാറായി പുറപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. സുബ്ഹാനല്ലാഹ്, 313 പേരടങ്ങുന്ന ഈ സംഘം, അവരെ കൂടെ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് നാം പറഞ്ഞല്ലോ. ഒന്നുമില്ല. ഈ സാധു
വിഭാഗം ഇത്രയും വലിയ യുദ്ധസന്നാഹങ്ങളോട് സാർവസന്നാഹങ്ങളോടുകൂടെ പുറപ്പെട്ട ഇവരോട് പോരാടാൻ നടത്തുമോ, അവരുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിയുമോ? സ്വാഭാവികമായിട്ട് കഴിയില്ലല്ലോ. കാരണം മൂന്നിരട്ടിയിലും ഉപരിയാണ് അവർ. ഇത്രയും പേരടങ്ങുന്ന സംഘത്തോട്, ഒരു വിഭാഗത്തോട്, അത് തന്നെ സർവസന്നാഹങ്ങളുമുള്ള ഈ വിഭാഗത്തോട് എങ്ങനെ നേരിടാൻ കഴിയും? ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു, എന്ത് ചെയ്യണം? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മഹാന്മാരൊക്കെ റസൂലുള്ളാഹി തങ്ങളോട് അഭിപ്രായം പറഞ്ഞു. നല്ല അഭിപ്രായം. അതുപോലെ തന്നെ ഈ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് അവിടെ ആവേശം കൊള്ളിച്ചൊരു സ്വഹാബിയുണ്ട്. ആരറിയോ? മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ആ സദസ്സിൽ നിന്നിട്ട് എഴുന്നേറ്റ് എന്ന് പറയാം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, വല്ലാഹി മാ നഖൂലു ലക കമാ ഖാല ബനു ഇസ്രായീൽ ലി മൂസ. ബനു ഇസ്രായീൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ നാം ഒരിക്കലും അങ്ങയോട് പറയില്ല നബിയെ. എന്താ മൂസ നബിയോട് ബനു ഇസ്രായീൽ പറഞ്ഞത്? ഇദ്ഹബ് അൻത റബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദുൻ. ഓ മൂസ, നിങ്ങളും നിങ്ങളെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ, നമ്മൾ ഇവിടെ ഉണ്ടാകും, നാട്ടിലിരിക്കുണ്ടാകും, എന്ന് യുദ്ധത്തിന് വരാതെ നമ്മൾ വരൂല എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു സന്ദർഭം, അഥവാ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനു ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടാൻ പറയുകയും ആ യുദ്ധത്തിന് പുറപ്പെടാൻ പറഞ്ഞ സന്ദർഭത്തിൽ ബനു ഇസ്രായേൽ മൂസ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതാ, നീയും നിന്റെ റബ്ബും പോയിട്ട് പോരാടിക്കോ, നമ്മൾ ഇവിടെ ഉണ്ടാകും, നാട്ടിലുണ്ടാകും, നമ്മൾ വരൂല എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു വാക്കുണ്ട്. എന്തായാലും മഹാനായ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാ, നബിയെ, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, ഒരിക്കലും നമ്മൾ അങ്ങനെ പറയൂല നബിയെ. പിന്നെന്താ പറയാ? വലാക്കിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമാ മുഖാതിലൂൻ. നമ്മൾ പറയ നബിയെ, അങ്ങും അങ്ങയുടെ റബ്ബും പോരാടാൻ പോവണം, നമ്മളും ഉണ്ടാവും നിങ്ങളോടൊപ്പം എന്നാ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞ് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു അവിടെ ആവേശം കൊള്ളിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, എന്നോട് ജനങ്ങളെ, സ്വഹാബത്തെ, നിങ്ങൾ എന്നോട് സൂചന നൽകണം, നിങ്ങൾ നിർദ്ദേശം തരൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രത്യേകമായിട്ട് ഇപ്പോൾ മിഖ്ദാദ് എന്നവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹുവിനൊക്കെ അഭിപ്രായം പറഞ്ഞല്ലോ, പിന്നെ പ്രത്യേകമായ റസൂലുള്ളാഹി തങ്ങൾ, ഓ ജനങ്ങളെ, നിങ്ങളെനിക്ക് നിർദ്ദേശം നൽകൂ എന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രത്യേക ഒരു ലക്ഷ്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളായ സ്വഹാബത്തുകളെ ഉദ്ദേശിച്ചു കൊണ്ടാണ് പറഞ്ഞത്. കാരണം എന്താ അറിയോ? ബൈഅത്തുൽ അഖബ, അഖബ ഉടമ്പടി നടന്നിട്ടുണ്ട്. അഖബ ഉടമ്പടിയിൽ അൻസാറുകളായ സ്വഹാബത്ത് അവിടുന്ന് ഉടമ്പടി ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരുടെ നാട്ടിൽ വെച്ച്, അവരുടെ വീടുകളിൽ വെച്ച് സംരക്ഷിക്കാൻ സഹായിക്കാമെന്നാണ്. ഇതിപ്പോൾ നാടും വിട്ട് അന്യ നാട്ടിലെത്തിയില്ലേ, അപ്പോൾ ഇവിടെ വെച്ച് സംരക്ഷിക്കുക എന്നത് അവർ ഏറ്റെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അൻസാറുകളായ സ്വഹാബത്തിൻ്റെ പ്രത്യേകമായ നിർദ്ദേശവും അവരിൽ നിന്ന് അഭിപ്രായവും പ്രത്യേകമായി ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഓ ജനങ്ങളെ, നിങ്ങളെനിക്ക് നിർദ്ദേശം തരൂ, ഉപദേശം തരൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അൻസാറുകളായ സ്വഹാബത്തിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ് പറഞ്ഞത്. അവിടെ അപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ആരാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു? അൻസാറുകളായ സ്വഹാബികളുടെ നേതാവാണ്. അവരുടെ, അവർക്ക് കൊടുത്ത ആ വിഭാഗത്തെ അൻസാറുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത പതാകവാഹകനുമാണ് ആര്? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. എന്താ സംഭവം? റസൂലുള്ളാഹി തങ്ങൾ ഒരു വെളുത്ത പതാക മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഈ സംഘത്തിൻ്റെ, ഈ യാത്രാ സംഘത്തിൻ്റെ മുൻപ് ഭാഗത്ത്, മുൻഭാഗത്താണ് ആക്കിയത്. അത് നബി തങ്ങളുടെ മുമ്പിൽ മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു വെളുത്ത പതാക കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് പതാകവാഹകന്മാരെ പ്രത്യേകമായിട്ട്
രണ്ട് ഭാഗത്തും നിർത്തിയിട്ടുണ്ട്, രണ്ട് കറുത്ത പതാകകൾ. ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിനാണ് കൊടുത്തത്, മറ്റൊന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനുമാണ് കൊടുത്തത്. ഇതിൻ്റെ യുക്തി എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. അലി റളിയല്ലാഹു അൻഹു മുഹാജിറുകളുടെ പ്രതിനിധിയായിട്ടാണ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ പ്രതിനിധിയായിട്ടാണ്. പുറപ്പെടുന്ന സമയത്തെ അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തതാ മൂന്ന് പതാക. ഒന്ന് വെളുത്ത പതാക, അത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. പിന്നെ രണ്ട് ഭാഗത്തായിട്ട് മുൻപിൽ തന്നെ സൈന്യത്തിൻ്റെ ഈ വിഭാഗത്തിൻ്റെ സംഘത്തിൻ്റെ മുൻപിൽ തന്നെ രണ്ട് കറുത്ത പതാകകൾ കൊടുത്തു. ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈയിലും മറ്റൊന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈയിലും കൊടുത്തു. മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ 8-നാണ് പുറപ്പെടുന്നത്. ഹിജ്റ രണ്ടാം വർഷം ആണല്ലോ ഈ പോരാട്ടം നടക്കുന്നത്. ഹിജ്റ രണ്ടാം വർഷം റമളാൻ എല്ലാവർക്കും അറിയാം, റമളാൻ 17 വെള്ളിയാഴ്ച ദിവസമാണ് യുദ്ധം നടക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പുറപ്പെടുന്നതോ ഹിജ്റയുടെ രണ്ടാം വർഷം റമളാൻ 8-നാണ് മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ സ്വാഭാവികമാണ് മദീനയിൽ അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെയാണ് നിസ്കാരത്തിൻ്റെ ഇമാമായി നിശ്ചയിച്ചത്. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഒരു ലക്ഷ്യം വെച്ചിട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മദീനയിൽ ഇമാമ് നിസ്കാരം നടക്കണം. അപ്പോൾ ഇമാമായിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഗവർണറായിട്ട് തന്നെ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും റമളാൻ 8-ന് മദീനയിൽ നിന്ന് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം ആ അബൂ സുഫിയാൻ്റെ കച്ചവടച്ചരക്കായിരുന്നു. നടന്നത് അതൊന്നുമല്ലല്ലോ. എന്തായാലും സ്വഹാബത്തുമായി കൂടിയാലോചന നടത്തി മഹാന്മാരായ സ്വഹാബികളൊക്കെ ഇത് ഏറ്റെടുത്തു.